ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാമോ നമ്മൾ ഈ ഫുട്ബോളിൽ തന്നെ ബെസ്റ്റ് ഫോർമേഷൻ നമ്മൾ പറയാറുള്ള 4-1-2-3 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷൻ്റെ സ്ക്വാഡ് ബിൽഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാമോ. സോ അപ്പോൾ ഈ ഒരു ഫോർമേഷനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫുട്ബോളിൽ നമുക്ക് ഏത് പൊസിഷൻ ഏത് പ്ലെയേഴ്സിന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്ന ഫോർമേഷനാണ്. പല ഫോർമേഷൻസ് നമ്മൾ റാൻഡായിട്ട് ഇപ്പോൾ പല ക്യുക്കൗണ്ടായിട്ട് പ്രത്യേക ഫോർമേഷൻസ് പൊസിങ്ങിന് പ്രത്യേക ഫോർമേഷൻ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് പ്ലെയേഴ്സിന് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പൊസിങ് ഗെയിമാണ് പൊസിങ് ഗെയിം ഏതാണ് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ സെൻട്രർ പ്ലസ് വൈഡ് നിങ്ങൾക്ക് അറ്റാക്ക് കിട്ടുന്ന വലിയ മിസ്പാസും കാര്യങ്ങളൊന്നും വരുത്താതെ മാക്സിമം സ്പേസ് കണ്ടെത്താൻ സാധിക്കുന്ന, അതേപോലെ തന്നെ നിങ്ങൾക്ക് സെൻട്രർ പ്ലസ് വൈഡ് നിങ്ങൾക്ക് ഒരേ രീതിയിലും കട്ട് ചെയ്ത് കയറി പോകാൻ സാധിക്കുന്ന, ഡിഫൻസും അറ്റാക്ക് നമുക്ക് ഒരേപോലെ മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബസ് ഫോർമേഷനും കൂടിയാണ് ഈ ഫോർമേഷൻ എന്ന്. സോ ഈ ഒരു ടൈപ്പിൽ ഈ ഒരു ഫോർമേഷൻ എങ്ങനെ കിട്ടുന്നുള്ളത് ഒരു വീഡിയോയിൽ കൃത്യം തന്നെ പറഞ്ഞാൽ. അപ്പോൾ നേരെ നമ്മളൊരു സ്ക്വാഡ് ബിൽഡിങ്ങിലേക്ക് എന്ത് ചെയ്യുക നമുക്ക് പോയത്. അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗോൾ കീപ്പറാണ്. സോ ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും ചൂസ് ചെയ്യാം നമ്മൾ ഒരു ഡിഫൻസീവ് ആണ് ഒരു ഗോൾ കീപ്പറാണ്. സോ അത് ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഫോർമേഷന് പൊതുവെ വരാറുള്ളത് ഓൾ ഔട്ട് ഡിഫൻസ് ആണ്. അത് ഓൾ ഔട്ട് ഡിഫൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പന്ത് പോയ ഉടനെ തന്നെ ബോൾ എടുക്കുകയല്ല, ബോൾ എടുക്കില്ല, അവർ അറ്റാക്ക് ചെയ്ത് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ബോൾ എടുക്കാൻ ശ്രമിക്കുന്ന ആ ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചൂസ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് പുതിയ ലോങ് റേഞ്ച് കാണാൻ പറയാനുള്ള ചാൻസ് കാരണം പെട്ടെന്ന് ബോൾ എടുക്കാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഒരു നമ്മൾ ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ഗോൾ കീപ്പർ ആണെങ്കിൽ ഒരു ബെറ്റർ തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഗോൾ കീപ്പർ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഓഫൻസീവായാലും കുഴപ്പമില്ല, ഡിഫൻസീവും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ രീതി എന്ത് ചെയ്യാം ഡിഫൻസീവ് ഗോൾ കീപ്പർ ചൂസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, നമ്മൾ ആ എൽ ബി ആണ് പിന്നുള്ളത്. സോ എൽ ബി എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ കൺസേണിനെ കൊണ്ടുവരികയാണ്. ഒരു ഫുൾ ബാക്ക് ഫിനിഷറാണ്, ഒരു ബെസ്റ്റ് ഒരു ഫുൾ ബാക്ക് ഫിനിഷറാണ് ഒരു എൽ ബിയിലേക്ക് കൊണ്ടുവരുന്നത്, ഒരു ഓഫൻസീവ് ആയിട്ടൊന്നും അറ്റാക്കിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് കൊണ്ടുവരുന്നത്. പിന്നെ നമ്മളൊരു അടുത്തൊന്ന് ആർ ബി ആണ്. സോ ആർ ബിയിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ഞാൻ കൊണ്ടുവരുന്ന നമ്മളൊരു ഡിഫൻസീവ് ഫുൾ ബാക്ക് ആയിട്ടുള്ള നമ്മളെ പവാർഡിനെയാണ്. സോ അത് കൊണ്ടുവരാൻ കാരണം എന്ന് പറയുന്നത് ഒരു കോംബോ പൊതുവെ എങ്ങനെയാണ് കൊണ്ടുവരാറുള്ളത്, നമ്മൾ ഒരു ഭാഗത്ത് ഡിഫൻസീവും മറ്റേ ഭാഗത്ത് ഓഫൻസീവും, ഒരു ഭാഗത്ത് അറ്റാക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് ഡിഫൻസ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരു നല്ല നിങ്ങൾക്കായിട്ടും പെർഫെക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു വിങ്ങിലേക്ക് എന്തെങ്കിലും ഓഫൻസീവ് ഫുൾ ബാക്ക് ഞങ്ങൾ കൊണ്ടുവിടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവർ എന്ന് പറഞ്ഞാൽ ചെറിയ ഡിഫൻസ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, അറ്റാക്കിൽ ഒന്നൊരു സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും, മറ്റേ നമ്മൾ ഡിഫൻസീവ് ഫുൾ ബാക്ക് ആകുമ്പോൾ എന്താ നമ്മൾ ഡിഫൻസിന് മാത്രമായിട്ട് ഒന്നുകൊണ്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിഫൻസ് ഒന്നൊരു സ്ട്രെങ്ത്ത് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈപ്പാണ്. ഓക്കെ, പിന്നെ നമ്മൾ രണ്ട് ഡിഫൻസ് കാണുന്നുണ്ടാവും. ഒരു ഒന്നാമത്തെ ഭാഗത്തേക്കും കൊണ്ടുവരുമ്പോൾ നമ്മൾ ഡിലീറ്റിനെയാണ്. സോ ഫസ്റ്റ് നമ്മൾ ഡിലീറ്റ് ആണ്, ബിൽഡപ്പ് ആയുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ഓക്കെ, പിന്നെ അത് തൊട്ടടുത്ത ഭാഗത്തേക്കും കൊണ്ടുവരുന്നത് നമ്മൾ വാൻഡേക്കിനെയാണ്. സോ ഇതിങ്ങനെ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളൊരു ഈ ഒരു ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ബിൽഡപ്പ് ചെയ്ത് കയറി പോകുന്ന ടൈപ്പ് ഫോർമേഷനാണ്. അതേപോലെ തന്നെ പലരും പറയാറുണ്ട് ഈ ഒരു ഫോർമേഷൻ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ സെറ്റാണെങ്കിൽ പല സമയത്ത് നമുക്ക് ഡിഫൻസ് നമുക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട് പറയാറുണ്ട്. നമ്മളൊരു ബിൽഡപ്പ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായ ഒരു ഭാഗത്ത് നിന്ന് ഡിഫെൻഡ് ചെയ്യുന്നതാണ്. അത് ബിൽഡപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെസ്റ്റോർ മുമ്പിലേക്ക് ഓടിപ്പോകുന്നില്ല, കൃത്യമായി ആറ് പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് സ്പേസ് കവർ ചെയ്ത് ഒരു ഡിഫൻസീവ് ലൈന് കീപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പാണ് നമ്മളൊരു ബിൽഡപ്പ് എന്ന് പറയുന്നത്. സോ ബിൽഡപ്പ് നമ്മളൊരു ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഏറ്റവും സെറ്റ് ആയി നിങ്ങൾക്ക് ഡിഫൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു ഫോർമേഷൻ ഒരു കടപ്പാണെന്ന് കാലം ബിൽഡപ്പ് ആവശ്യമായിട്ട് വരുന്നുണ്ട്, ഷോർട്ട് പാസ് നിങ്ങൾക്ക് ബിൽഡപ്പ് ആവശ്യം വരുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് ബിൽഡപ്പ് ഒരു ഭാഗത്ത് യൂസ് ചെയ്യുന്നൊരു ബെറ്റർ തന്നെയാണ്. പൊതുവെ ഞാൻ ചൂസ് ചെയ്യാൻ ബിൽഡപ്പ് പ്ലസ് ഡെസ്റ്റോർ ആണെന്ന ഈ ഒരു ഫോർമേഷനിലേക്ക് വരുമ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന രണ്ട് ബിൽഡപ്പിനെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡി എം എഫ് കാണുന്നുണ്ടാവും. ഡി എം എഫ് സോ നമ്മൾ ഡി എം എഫിലേക്ക് ഞാൻ കൊണ്ടുവരാമോ നമ്മളെ ആങ്കർ മാനെയാണ്. അതിൻ്റെ ചോദ്യമില്ല, പൊതു ഒരു ഡി എം എഫ് ആകുമ്പോൾ മസ്റ്റേരും പതിവെ പോതെ പറയാറ് നമ്മളെ ആങ്കർ മാൻ തന്നെയാണ്. കാരണം ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു സ്പേസ് കവർ ചെയ്ത് നിങ്ങൾക്ക് ഡിഫൻസ് എന്ന് നിങ്ങൾക്ക് സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ഒരു ആങ്കർ മാൻ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിരിക്കണം. കാരണം ആങ്കർ മാൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് നിന്ന് കളിക്കുന്ന ആ ഒരു പ്ലേസ് അല്ലാതെ കൊണ്ട് തന്നെ ആങ്കർ മാൻ ആ ഒരു പൊസിഷനിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഡി എം എഫ് കഴിഞ്ഞു, ഇപ്പോൾ നമ്മളെ എ എം എഫ് ആണ്. സോ ഒരു എ എം എഫിൻ്റെ ഒരു ഭാഗത്തേക്കും കൊണ്ടുവരാൻ പോകുന്ന നമ്മൾ ഹോൾ പ്ലെയർ ആയിട്ടുള്ള നമ്മൾ ബ്രൂണോ ഫെർണാണ്ടസ് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നുണ്ട്. കാരണം ഒരു ഭാഗത്തെ ഹോൾ പ്ലെയർ യൂസ് ചെയ്യുന്നത് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന നമ്മളൊരു ക്രിയേറ്റീവ് പ്ലെയർ മേക്കറാണ്. അത് ക്രിയേറ്റീവ് പ്ലെയർ മേക്കറാണ് മെസ്സിനൊരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ മെസ്സി എന്ന് പറയുമ്പോൾ നമ്മൾ എസ് എസ് ആയിട്ടുള്ള ഒരു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു എം എഫ് ആയിരുന്നു കളിക്കണം എന്നൊരു ബെറ്റർ തന്നെയാണ്. കാരണം നമുക്ക് പൊതുവെ നമ്മുടെ ആരോടൊപ്പം കിട്ടി കഴിഞ്ഞാൽ ഒരു മെസ്സിക്ക് റണ്ണിംഗ് ഇല്ല, മറ്റൊരു ഭാഗത്ത് കിട്ടി കഴിഞ്ഞാൽ ഫിനിഷിംഗ് ചെറിയൊരു വരുന്നുണ്ട്, ഫിനിഷിംഗ് പ്രശ്നമല്ല, അത്ര പ്രശ്നമില്ലെങ്കിൽ നമ്മളൊരു പറ്റും പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് എം എഫ് തന്നെയാണ്. കാരണം പാസിംഗ് ഉള്ളിൽ കൂടിക്കാറാ സ്ട്രാറ്റജി കാണിച്ചു വെക്കുന്ന ആ ടൈപ്പ് മെസ്സി നമ്മളൊരു ഇന്റർ മിയാമിനെ ഫ്രീ ആയിട്ട് കിട്ടുള്ള ഒരു മെസ്സി. അതുകൊണ്ടാണ് ഒരു മെസ്സി എന്ത് ഒരു ഭാഗത്ത് കൊണ്ടുവന്നത്. സോ ഒരു ഭാഗത്ത് ഹോൾ പെർപ്പസ് ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. ഇത് കൊണ്ടുവരാൻ കാരണം എന്ന് പറയുന്നത് ഹോൾ പെയർ എന്ന് പറയുമ്പോൾ ഒരു ബാസ് ഒന്ന് പാസ് ചെയ്ത് പെട്ടെന്ന് തടുത്തട്ടുള്ളിലേക്ക് കയറി പോകുന്നത് പോകും. അതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റീവ് പ്ലേ മേക്കർ എന്ന് പറയുമ്പോൾ ഒരു ക്രിയേറ്റീവ് ആയിട്ട് അറ്റാക്കിലേക്ക് ഒരു ഭാഗത്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ രണ്ടും സെറ്റ് ആയിട്ട് നമുക്ക് ഒരു ഭാഗം അറ്റാക്കിനും മറ്റൊരു ഭാഗം നമുക്ക് സ്പേസ് കണ്ടെത്താനൊക്കെ ഭാഗം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അറ്റാക്ക് കൂടി സെറ്റായിട്ട് നമുക്ക് ടിക്കറ്റ് ടൈം കാണാൻ കൊണ്ടുവന്ന് കളിച്ച് കയറി പോകാമെന്നാണ്. ഓക്കെ, നമ്മളൊരു എൽ ഡബ്ല്യു എഫ് ഉണ്ട്, അതിന് ആർ ഡബ്ല്യു എഫ് ഉണ്ട്. സോ ഒരു ആർ ഡബ്ല്യു എഫ് കൊണ്ടുവരാൻ പോകുന്ന നമ്മളൊരു പ്രോളിഫിക് വിങ്ങർ ആയിട്ട് നമ്മളെ പിലിക് ഫോർഡൻ ഉണ്ട്. നമ്മളൊരു ഫോർഡൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടുവരാൻ പോകുന്നത് കാരണം ഫോർഡൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു പ്രോളിഫിക് വിങ്ങറെ നമ്മളൊരു ഫോർമേഷൻ്റെ മസ്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. കാരണം ഒരു വിങ്ങർ സാധ്യത ഒരു ഭാഗത്തേക്ക് ആവശ്യമുണ്ട്. ആവശ്യ സമയത്ത് ഉള്ളിലേക്ക്
കട്ടിങ് ചെയ്ത് കയറാനും ആവശ്യ സമയത്ത് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്ന പ്ലെയേഴ്സാണ് ഒരു പ്രോളിഫിക് വിംഗർ എന്ന് പറയുന്നത്. സോ ഒരു മാധ്യമങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോളിഫിക് വിംഗറിനെയോ റോമിംഗ് ഫ്ലാങ്കിനെയോ നിങ്ങൾക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ആറ് ഭാഗത്തേക്ക് നമ്മൾ ഫോറിന് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ എൽഡോൾഫിൻ്റെ ഒരു ഭാഗത്തേക്ക് വരാൻ നമ്മൾ വീണ്ടും പ്രോളിഫിക് വിംഗർ ആയിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളൊരു റാഫേൽ ലിയാവൻ എന്നൊരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ബെസ്റ്റ് ഫീച്ചർ കാണാൻ നല്ല റണ്ണിങ് കാണാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിംഗിനെ കളിപ്പിക്കാണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പാസ് നമുക്ക് കിട്ടും. നമ്മൾ ഹോൾ പ്ലെയർ ആയിട്ട് നമുക്ക് നല്ലൊരു ഒരു കോമ്പിനേഷൻ കണ്ടെത്താൻ സാധിക്കുന്ന ടൈപ്പ് പ്ലേസിനാണ് നമ്മളൊരു പ്രോളിഫിക് വിംഗർ. നമ്മളൊരു റാഫിൽ ലിയാവൻ എന്ന് പറഞ്ഞാൽ റണ്ണിങ് കാണാൻ കൊടുത്തൊരു പ്ലെയർ കൂടിയാണ്. അതുകൊണ്ട് ഒരു ഭാഗത്തേക്ക് നമ്മൾ റിയൽ ലിയാവെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ സി എഫ് ലേക്ക് വരുന്ന സമയത്ത് ചോദിച്ചാൽ നമ്മളൊരു വിനീഷ്യസ് ജൂനിയർ, സോറി, നമ്മൾ ഇങ്കിട്ട് ഉണ്ട്. നമ്മളൊരു സി എഫ് ഒരു പെർഫെക്റ്റ് ആയ ഗോൾ പോച്ചർ ആണ്. ഒരു പെർഫെക്റ്റ് ഫീച്ചർ കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ള പ്ലെയർ കൂടിയായിരുന്നു. അപ്പോൾ ആറ് ഭാഗത്തേക്ക് എന്തെങ്കിലും ഗോൾ പോച്ചർ ആണ് മസാജ് ചൂസ്. നിങ്ങൾക്ക് ഫോൾസ് ആൻഡ് ടാക്ടിക്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളൊരു എം എഫ് ഐയിലുള്ള മെസ്സി നമുക്ക് സി എഫ് ലേക്ക് കളിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബെൻസമ ലെവൻ ഡോസി കെയിൻ ഇവരൊക്കെ ഒരു ഭാഗത്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൊണ്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫോൾസ് ആൻഡ് ടാക്ടിക്സ് കളിച്ച് കയറി പോകാം. ആ ഒരു ഇതിന് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരു ഫോൾസ് ആൻഡ് ടാക്ടിക്സ് എന്ന് പറയുമ്പോൾ ഒരു ബാക്കിലേക്ക് ഇറങ്ങി വന്നിട്ട് കുറേ ഒരുപാട് അറ്റാക്കേഴ്സ് സൃഷ്ടിക്കുന്ന ആ ടൈപ്പ് പ്ലേസാണ്. പക്ഷേ ഒരു ഫോർമേഷൻ വരുമ്പോൾ നമ്മൾ ഗോൾ പോസ്റ്റാണ് കൊണ്ടുവരുന്നത്. കാരണം ഫോൾസ് ആൻഡ് ടാക്ടിക്സ് ഇന്ന് മാസ് ഒരു ഫോർമേഷൻ ഒഴിവാക്കുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത്. നമ്മൾ ഫോർ ആൻഡ് ഫോറിനൊക്കെ ആകുമ്പോൾ നമ്മളൊരു ഒരു ഫോൾസ് ആൻഡ് ടാക്ടിക്സ് കൊണ്ടുവന്നൊരു ബെറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്ക്വാഡ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലൊക്കെ നമ്മൾ വീട്ടിലുള്ള വീട് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടുകാർ സ്വരിക്കും. ബൈ.